താൻ റിസോർട്ടിൽ തന്നെ ഉണ്ടായിട്ടും അവിടുള്ള പോലീസ് സാന്നിധ്യം താൻ അറിഞ്ഞില്ല. ഓ, എന്തൊരു മണ്ടറാണോ താൻ! പോലീസോ? അവിടെ പോലീസൊന്നുമില്ല. ആരോ സാറിനെ തെറ്റിദ്ധരിപ്പിച്ചതാ? ഉണ്ട്, പോലീസുകാരൊക്കെ മഫ്തിയിലാണ്. സി എ ധനപാലൻ നേരിട്ട് കണ്ടതാണ് ഇവരെ. അപ്പോ ധനപാലൻ സാറ് അവിടെ എം എൽ എ മാരെ പാർപ്പിച്ച കാര്യം അറിഞ്ഞോ? ഇല്ല, വി ഐ പികൾ ഉണ്ടെന്നേ അറിയൂ, ആരാണെന്നറിയില്ല. പക്ഷേ ദീപ്തി എങ്ങനെയോ എം എൽ എ മാർ അവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു. അതാണ് പോലീസിനെ നിയോഗിച്ചത്. അപകടം മണക്കുന്നുണ്ടല്ലോ സുഭാഷേ. അപ്പൊ എന്റെ കള്ളക്കളിയൊക്കെ അറിഞ്ഞു നേട്ടത്തെ എന്നോട് പറഞ്ഞത് വെറുതെ അല്ല. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും കാരണം പറഞ്ഞ് എം എൽ എ മാരെ മുഴുവൻ അവിടെ നിന്ന് മാറ്റും. എന്തിനാ സാറേ മാറ്റുന്നേ? അവര് റിസോർട്ടിൽ താമസിക്കട്ടെ. നമ്മുടെ കള്ളക്കളികളൊന്നും ആരും അറിയില്ല. ഇനി നമ്മൾ എം എൽ എ മാരെ ചുമക്കേണ്ട കാര്യമില്ല. ശ്രീകാന്ത് സഹായിയുടെയും നിരഞ്ജൻ ശർമ്മയുടെയും വഴിവിട്ട ജീവിതത്തിന്റെ ആവശ്യമുള്ള വിഷ്വൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നന്ദിത മുഖർജിയെ കൊടുക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. മറ്റ് രണ്ടുപേരുടെയും മതി സാറേ. സാറിനൊരു രാജ്യസഭാ സീറ്റ് ഒപ്പിച്ചെടുക്കാൻ രണ്ടുപേരുടെയും വിഷ്വൽസ് ഞെട്ടിപ്പിക്കുന്നതാണ്. അത് മതി സാറിന് ഈ ഗെയിം വിജയിക്കാൻ. ഇനി അവരവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. നമുക്കെന്ത് വേണോ അത് കിട്ടി. അവരവിടെ നിന്ന് പോകുന്നത് വരെ നമ്മുടെ രഹസ്യ ക്യാമറയുടെ നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും അവര്. സുഭാഷ് പറഞ്ഞത് ശരിയാണ്. അവരവിടെ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അവരിനി ദീപ്തിയുടെ കയ്യിൽ എത്തിപ്പെട്ടാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. താൻ തന്റെ ഏട്ടന്റെ റിസോർട്ടിൽ ബിസിനസ് പിടിക്കാൻ കുറച്ചുപേരെ കോണ്ടാക്ട് ചെയ്തു. അതിൽ എന്താണ് തെറ്റ് അല്ലേ? അതെ, ഓക്കെ, ഞാൻ മാനേജ് ചെയ്തോളാം. സാറ് ധൈര്യമായിട്ടിരിക്കുക. ഋഷി സാറ് റിസോർട്ട് പോയി അന്വേഷിച്ചു. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് എവിടെയും കയറിച്ചല്ല. എങ്കിലും ദീപ്തിയുടെ ഹസ്ബൻഡിന്റെ റിസോർട്ടിൽ എനിക്കങ്ങനെ കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. എന്നെ അവിടേക്ക് കയറ്റി വിടില്ല. കാരണം ചാനലിലൂടെ ഞാൻ അവരെ ദ്രോഹിച്ചതിന് കയ്യും കണക്കും ഇല്ലല്ലോ. അവിടെ വി ഐ പികൾ താമസിക്കുന്നു എന്ന് താൻ പറഞ്ഞത് വെറൊരു ഊഹ മാത്രമല്ലേ? ഏതെങ്കിലും വി ഐ പി അവിടെ താമസിക്കുന്നുണ്ടെന്ന് ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകൻ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ പലരോടും അന്വേഷിക്കുകയുണ്ടായി. എന്റെ സാറേ, ദീപ്തി അവിടെ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിനാ കൂടുതൽ ആലോചിക്കുന്നത്? ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്ക്. എന്താ സത്യം ഒന്ന് ജനങ്ങൾ അറിയട്ടെ. ധനവാല, എടുത്തു ചാടിയാൽ വീണ്ടും പണി കിട്ടുമോ? പണി കിട്ടിയാലും അതീ നൂരാൻ സാറിന് അറിയാലോ. വിനീതയെ നാട്ടിലെത്തിക്കും, ദീപ്തിയെ ജയിലിൽ കയറ്റുമെന്ന് അവരുടെ മുന്നിൽ ചെന്ന് വെല്ലുവിളിച്ചതാ സാറ്. എന്നിട്ടെന്തായി? അവര് ലണ്ടനിൽ ചെന്ന് വിനീതയെ ഒതുക്കി സച്ചിനെ കൂട്ടിക്കൊണ്ടുവന്നു. സാറ് മേലോട്ട് നോക്കിയിരിക്കുക, ജെ കെയുടെ ഗോളിനായി. ഇപ്പൊ ഇങ്ങനൊരു ബോംബ് സാറ് ചാനലിലിട്ട് പൊട്ടിച്ച ദീപ്തി ഒന്ന് ഞെട്ടും, നമുക്കൊരു ഉണർവുണ്ടാവും. പക്ഷേ അത് വേണ്ടെന്നാണ് ദിവാകരൻ നേതാവ് പറയുന്നത്. ഓ, അതിലും എന്തോ പന്തികേടുണ്ട്. അതൊക്കെ വിട് സാർ. ഈ സംഭവം ഒരു അന്തിച്ചർച്ച വെച്ച് ചാനലിൽ അലക്ക്. നമ്മൾ പിന്മാറിയിട്ടില്ല എന്നൊരു സൂചന കിട്ടട്ടെ ദീപ്തിക്ക്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്ക്, ഇഷ്ടം പോലെ ആലോചിക്ക്. പക്ഷേ തീരുമാനം പെട്ടെന്ന് വേണം. കൃഷ്ണകുമാർ സാറിന്റെ കൂടെ തിരുവനന്തപുരത്ത് ഇറങ്ങിയ ഞാൻ പിടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഞാൻ വഴിമാറി സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു.
ജെന്നിഫർ. നാട്ടിലേക്ക് പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നല്ലോ ജെന്നിഫർ. എന്താ ഇപ്പൊ ഒരു മൂഡ് ഔട്ട്? അത് അമ്മച്ചിക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞ് ഫോൺ വന്നിരുന്നു. കുറച്ചുനാളായി കിടപ്പിലായിരുന്നല്ലോ, അത്യാസന്ന നിലയിലോ. അമ്മച്ചി ജീവനോട് വരുന്നൊക്കെ കാണണമായിരുന്നു. എന്നെ കാത്തു നിൽക്കാതെ അമ്മച്ചി പോകുന്ന തോന്നുന്നു. ഏയ്, ഒന്നും സംഭവിക്കില്ല. നമ്മൾ നാളെ തന്നെ നാട്ടിലേക്ക് പോവല്ലേ. ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവാ. സാറ് തിരുവനന്തപുരത്തേക്കല്ലേ പോകുന്നത്? എനിക്ക് എറണാകുളത്തേക്ക് ബുക്ക് ചെയ്താൽ മതി. അതെന്താ അങ്ങനെ? നമ്മളൊന്നിച്ച് തിരുവനന്തപുരത്തേക്ക് പോകണമെന്നല്ലേ പറഞ്ഞിരുന്നു? അതെ, അമ്മച്ചിയെ കാണണം. അമ്മച്ചി തൃശ്ശൂരാ ഉള്ളത്. ജെന്നിഫർ തിരുവനന്തപുരത്തുകാരിയാണെന്നല്ലേ പറഞ്ഞിരുന്നത്? അപ്പോ അമ്മച്ചിയും തിരുവനന്തപുരത്ത് കാണണമല്ലോ. അമ്മച്ചി ഇപ്പോ തൃശ്ശൂരുള്ളൊരു ഹോസ്പിറ്റലാ. തൃശ്ശൂര് ഒരു ബന്ധുണ്ട്, അവരുടെ കൂടെ ആയിരുന്നു അസുഖം ബാധിച്ച മുതൽ താമസം. ഓ, അത് ശരി. താനെന്നാൽ എറണാകുളത്തേക്ക് പോകുന്നതാ നല്ലത്. എനിക്കേതായാലും തിരുവനന്തപുരത്തേക്ക് പോയേ പറ്റൂ. താൻ അമ്മച്ചിയെ കണ്ട ശേഷം തിരുവനന്തപുരത്തേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. ദിവാകറിന്റെ ടീമുമായി മൗസ് ആൻഡ് കാറ്റ് ഗെയിം കളിക്കാൻ ഞാൻ മറന്നിരുന്നേ പറ്റൂ. എന്റെ ലക്ഷ്യത്തിലെത്തും വരെ ഞാൻ ആർക്കും പിടികൊടുക്കില്ല. ഞാൻ നാട്ടിലെത്തിയാൽ ദീപ്തി ഭയക്കും. എന്റെ നാവിൻ തുമ്പത്താ അവരുടെ ജീവിതം. അതുകൊണ്ട് തന്നെ പിന്നീട് തന്ത്രപരമായി അവരെന്റെ കൂടെ നിർത്താൻ പറ്റും. കളി ജയിക്കാനാ വിനീത കേരളത്തിലേക്ക് പോകുന്നത്. ഈ കളിയിൽ അനുപമയും കുടുംബവും തോൽക്കും, നശിക്കും. അമ്മയുടെ കാര്യം എന്താവോ? എന്തോ പാവം, അവളുടെ കാര്യം ഓർത്ത് എനിക്കും വിഷമമുണ്ട്. ഇന്ന് രാത്രി കഴിഞ്ഞ ശ്യാമജി പറഞ്ഞ സമയം തീരും, അത് കഴിഞ്ഞ അവളെ പുറത്തിറക്കാം. ഇന്ന് രാത്രി 12 മണിയൂടെ കഴിഞ്ഞോട്ടെ മീരെ. എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ. എന്തിന്? ഒന്നും സംഭവിക്കില്ല. നീ പോയി ഒരു കട്ടൻ ചായ എടുത്തോണ്ടോ. നിങ്ങൾ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കല്ലേ? നിങ്ങളെ ഞാൻ ശരിയൊക്കെ ഞാനിങ്ങനെ ഒന്ന് കൊല്ലാൻ വേണ്ടി തന്നെ വന്നതാ. എനിക്കെതിരെ പോലീസ് പരാതി നൽകി എങ്ങനെ ഞാൻ എന്ന് കൊല്ലും? മരിച്ചു പോവും. നിങ്ങൾ എന്താ കരുതിയെ? ജീവിതകാലം മുഴുവൻ ഞാൻ പോലീസ് സ്റ്റേഷനിലും ജയിലിലും കഴിയി വന്നു. എന്നെ പുറത്തിറക്കാൻ ആളില്ലെന്ന് കരുതിയോ? നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ വന്നത്. ആ സ്വാമി പ്രവചിച്ചതേ ഇന്ന് നടക്കും. കൊല്ലും. ഒരു കാര്യത്തിൽ തീരുമാനമായി, ആരാരെ കൊല്ലുന്ന കാര്യത്തിൽ. ഇന്നിങ്ങനെ ഞാൻ കൊല്ലും. അങ്ങനെ ഞാൻ വിടത്തില്ല. നിങ്ങൾ എവിടെയാ കയറി ഒളിക്കുന്നേ? വാതിൽ തുറക്ക് മനുഷ്യ. ധൈര്യം ഉണ്ടെങ്കിൽ വാതിൽ തുറക്ക്. നിങ്ങൾ എവിടെ കയറി ഒളിച്ചാലും എനിക്ക് പ്രശ്നമില്ല. 12 മണിക്കകം നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. സ്വാമിജി പറഞ്ഞത് സംഭവിച്ചിരിക്കും. തുറക്ക് മനുഷ്യ, തുറക്കാൻ. അത് ശരി. എടി, അടുക്കള വാതിൽ തുറന്നാണോ കിടക്കുന്നേ? പറയണ്ട, ഞാൻ നോക്കാം. ആഹാ, എന്നെ തോപ്പിക്കാൻ നോക്കുന്നു. അമ്മ, എടി, അവള് പോയോടി? ഇല്ല, പോയില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് നിങ്ങളെ ഞാൻ ശരിയാക്കും. പറഞ്ഞേ നിക്ക്, മനുഷ്യ. കതവ് തുറക്ക്, തുറക്ക്.
ഇനിയിപ്പോ എന്താ ചെയ്യ? സുരേഷേട്ടനെ വിളിച്ചാലോ? ഹലോ മീര, എന്തായി രാത്രിയില്? ആകെ പ്രശ്ന സുരേഷേട്ടാ, ആ സ്വാമിജിയുടെ പ്രവചന നിമിത്തം മനസ്സമാധാനം പോയിരിക്ക. ഇന്ന് രാത്രി അച്ഛനെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്ക അമ്മ. നീ രണ്ടുപേരെ ഓരോ മുറിവിട്ട് പൂട്ട്, നാളെ രാവിലെ തുറന്നാ മതി. അല്ലാതെ ഇപ്പൊ ഈ രാത്രി എനിക്കെന്താ ചെയ്യാൻ പറ്റുക? ഞാൻ രാവിലെ അങ്ങോട്ട് വരാം. നാളെ രാവിലെ വന്നാ ഒരാളെ മാത്രമേ ജീവനോടെ കാണാൻ കഴിയൂ. സനുഷയുടെ സ്റ്റാഫ് റൂമിലേക്ക് വരാൻ പറയണം. ഡാൻസ് കോമ്പറ്റീഷന്റെ സെലക്ഷൻ ലിസ്റ്റ് അവളുടെ കയ്യിലാ, അതും കൂടി കൊണ്ടുവരാൻ പറയണം. പറയാം ടീച്ചർ. ടീച്ചർ, 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 എന്താ വൈകാ? ടീച്ചർ, ക്ലാസ് മുറിയിൽ ഇരുന്ന് കുറച്ച് കുട്ടികൾ മദ്യപിക്കുന്നു. മദ്യപിക്കാനോ? അതെ, സെക്കൻഡ് ബ്ലോക്കിലെ ആ ഒഴിഞ്ഞെടുക്കുന്ന ക്ലാസ് മുറിയില്ലേ, അവിടെ ഇരുന്നാ മദ്യപിക്കുന്നെ. ശ്രീതെ, ഇതാരും കണ്ട പ്രശ്നമോ? പ്രിൻസിപ്പാൾ എങ്ങാനും അറിഞ്ഞാ നമ്മൾ ആരും ഈ സ്കൂളിൽ ഉണ്ടാവില്ല. ഷാനു, ഈ കുപ്പിംഗ് ക്ലാസ് എടുത്തു പടാ. ഡാ പിടിക്കട. ഡാ നിക്കവിടെ. എന്താ ഇത്? എന്ത് തോന്നിയസം നിങ്ങൾ കാണിക്കുന്നത്? എന്ത് തോന്നിയസം? മദ്യപിക്കുക, അതും ക്ലാസ് റൂമിലിരുന്ന്. എങ്ങനെ ധൈര്യം വന്നു നിങ്ങൾക്ക്? ഞങ്ങൾ മദ്യപിച്ചല്ല, സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിച്ചാ. സോഫ്റ്റ് ഡ്രിങ്ക്സോ? സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ മദ്യത്തിന്റെ മണമാണോടോ? എത്ര വയസ്സായി നിങ്ങക്ക്? നാലക്ഷരം പഠിച്ച് നന്നാവേണ്ട പ്രായത്തെ കള്ളു കുടിക്കുക, ഇതിനാണോ നിങ്ങൾ സ്കൂളിൽ വരുന്നത്? ടീച്ചർ പ്ലീസ്, പ്രശ്നം ഉണ്ടാക്കരുത്. മറ്റുള്ളവർ മുമ്പിൽ ഞങ്ങൾ നാണം കെടുത്തരുത്, പ്രിൻസിപ്പളിനെ അറിയിക്കരുത്. അപ്പോ നാണക്കേട് ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ രണ്ടുപേരും ചെയ്തതെന്ന് അറിയാം അല്ലേ? എപ്പൊ തുടങ്ങിയതാ ഇത്? നിങ്ങൾ ഈ ചെയ്തത് വലിയ കുറ്റമാണ്. ഈ സ്കൂളിൽ ഇതിനു മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ടീച്ചർ, ഞങ്ങൾ ആദ്യമായിട്ടാ, ക്ഷമിക്കണം. ഇങ്ങനെ പോയാൽ എവിടെ ചെന്നെത്തും? എനിക്ക് ദേഷ്യമല്ല, സങ്കടമാ വരുന്നത്. നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയില്ലേ മക്കളെ? അച്ഛനമ്മമാർ നിങ്ങളെ ഇങ്ങോട്ട് അയക്കുന്നത് വലിയ പ്രതീക്ഷയോടെയാണ്. നിങ്ങൾ പഠിച്ച് വലിയ ആളാകും, അച്ഛനും അമ്മയ്ക്കും താങ്ങും തണലുമാകും എന്നൊക്കെ അവർ സ്വപ്നം കാണുന്നു. പക്ഷേ നിങ്ങൾ ഈ കാണിക്കുന്നതോ? നിങ്ങളുടെ ഭാവിയെക്കുറിച്ചോ നിങ്ങളുടെ അച്ഛനമ്മമാരെ കുറിച്ചോ അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണിക്കോ? ഒരു രസത്തിനാണ് മദ്യപാനം തുടങ്ങുക. ആ രസം കൂടിക്കൂടി വരും, പിന്നെ അത് തിരുത്താൻ പറ്റില്ല നിങ്ങൾക്ക്. മദ്യം നിങ്ങളെ കീഴടക്കും, ജീവിതത്തിന്റെ താളം തെറ്റും. മദ്യപാനിക്ക് ജീവിതമില്ല, സമൂഹത്തിൽ അവന് വിലയുമില്ല. കുടുംബത്തിന്റെ സമാധാനം കെടും. രോഗം, ദാരിദ്ര്യം, ഇതൊക്കെയാണ് മദ്യം തരുന്ന സമ്മാനങ്ങൾ. ഞങ്ങൾക്ക് മനസ്സിലായി ടീച്ചർ, ഇനി ഇത് ആവർത്തിക്കില്ല. ഞാനിത് വിശ്വസിക്കില്ല. ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഇത് ആവർത്തിക്കും. ഇനി മേലിൽ ഞാൻ മദ്യം ഉപയോഗിക്കില്ലെന്ന് 100 തവണ എഴുതി തരണം രണ്ടുപേരും. അത് കഴിഞ്ഞ് വൈകുന്നേരം ക്ലാസ് വിടുന്നത് വരെ ഓഫീസ് റൂമിന്റെ വരാന്തയിൽ നിൽക്കണം. നാളെ നിങ്ങളുടെ പാരന്റ്സിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് രണ്ടുപേരും ക്ലാസ്സിൽ കയറിയാൽ മതി. ഞാൻ നിങ്ങളുടെ പാരന്റ്സിനെ വിളിച്ച് പറയാൻ പോവാ. ടീച്ചർ, വീട്ടിൽ അറിയിക്കരുത് പ്ലീസ്. ടീച്ചർ, അച്ഛനും അമ്മയും ഒന്നും അറിയിക്കരുത്. അറിയിക്കും, അവരും കൂടെ അറിയട്ടെ മക്കളുടെ സ്വഭാവം. നിങ്ങളുടെ ഈ ശീലം മുളയിൽ നിന്നുള്ളിയില്ലെങ്കിൽ അപകടമാ. നിങ്ങൾ വാ.
ഞാൻ പുലർന്നു, ഞാൻ രക്ഷപ്പെട്ടു. വസന്തയല്ല കൊന്നില്ല, സ്വാമിജി പറഞ്ഞ സമയം കഴിഞ്ഞു. സ്വാമിജി, അങ്ങേരെ എനിക്കൊന്ന് കാണണം. അങ്ങേരുടെ പ്രവചനം തെറ്റിയില്ലേ? നമ്മൾ രണ്ടുപേരിൽ ഒരാൾ മറ്റൊരാളെ കൊല്ലുമെന്ന് പ്രവചിച്ചില്ലേ? എന്നിട്ട് എന്തായി? എന്തേ കൊല്ലാതിരുന്ന്? ഞാൻ ഉറങ്ങിപ്പോയി മീരെ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കഷ്ടം. എവിടെയോ ഉള്ള സ്വാമിജി പറഞ്ഞ മണ്ടത്തരം കേട്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ തമ്മി തല്ലി മരിക്കാൻ നോക്കി. അയാളുടെ ഒരു പ്രവചനം. ഏതായാലും ആ സ്വാമിജിയെ കണ്ട് രണ്ടു വർത്തമാനം പറയണം. അങ്ങേരുടെ പ്രവചനം തെറ്റിയില്ലേ? അങ്ങേരൊരു കള്ള സ്വാമിയാ. എന്തായാലും മനുഷ്യന് സമാധാനം കിട്ടിയെന്ന് പറഞ്ഞാ മതിയല്ലോ. നീ പറഞ്ഞത് ശരിയാണ് വസന്ത്. മീരയുടെ കാര്യത്തിൽ എന്തോ അത്ഭുതം സംഭവിച്ചു പോയി. ആയിരം പ്രാവശ്യം പറയുമ്പോ ഒന്ന് ശരിയാവണമല്ലോ. ഏതായാലും സ്വാമിജിയെ കണ്ട് നമ്മൾ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്, ആരും ആരെയും കൊന്നില്ലെന്ന് പറയണം. ഏതായാലും സ്വാമിജിയെ കണ്ട് നമ്മൾ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്, ആരും ആരെയും കൊന്നില്ലെന്ന് പറയണം. അപ്പോ നിങ്ങൾ തമ്മിത്തല്ലി മരിച്ചില്ല അല്ലേ? ഇല്ല. അങ്ങനെ ഒരു മണ്ടത്തരം പറഞ്ഞ സ്വാമിജിയെ കാണാൻ തീരുമാനിച്ചിരിക്കുക ഞങ്ങള്. എന്തിനാ പോകുന്നത്? ഇതയാൾ എല്ലാവരോടും പറയുന്നതാണത്രേ, ഞാൻ അന്വേഷിച്ചായിരുന്നു. എന്തിനാ അയാൾ ഇങ്ങനെ ഒരു പ്രവചനം നടത്തിയ? സ്വാമിജിയുടെ വേഷമാണ്. ഇതിനു മുമ്പ് അയാൾ വിവാഹം കഴിച്ചിരുന്നു. ഭാര്യയായിട്ട് എന്നും അടിയ ഒടുക്കൻ ഡിവോഴ്സായി. അയാളുടെ കുടുംബജീവിതം നശിച്ചു. ഇനി മറ്റുള്ളവരുടെ കൂടി അയാൾക്ക് നശിപ്പിക്കണം. അതിനാ ഈ നമ്പർ. അസൂയ എന്നല്ലാതെ എന്തു പറയാനാ? ആ, അതിന്റെ പേരിൽ ഇപ്പൊ നിങ്ങൾ തമ്മിൽ തല്ലിയില്ലേ? അത് തന്നെയായിരുന്നു അയാളുടെ ഉദ്ദേശവും. കൊല നടന്നിരുന്നെങ്കിൽ അയാൾക്ക് അതിലേറെ സന്തോഷമായനെ. കൊള്ളാലോ, സന്യാസം മഹത്തായ കർമ്മമാണ്. എവിടെയൊക്കെയോ ഉണ്ടാകുന്ന ഇത്തരം ഒന്നോ രണ്ടോ കള്ളന്മാര് സന്യാസ സമൂഹത്തിന് ആകെ കളങ്കം ഉണ്ടാക്കുക. എന്തായാലും അയാളെ കണ്ടൊന്ന് വിവരം പറയുന്ന നല്ലതാണ്. വേണ്ട പൊള്ളേ, നമ്മൾ നന്നാവുകയാണ് വേണ്ടത്. എന്തിന് അയാളെ നന്നാക്കാൻ ശ്രമിക്കുന്നത്? അന്ധവിശ്വാസം, അതാണ് പ്രശ്നം. ഇനി ഇത്തരം തട്ടിപ്പുകളി വീഴാതിരിക്കുക, അത്രേ ഉള്ളൂ. വസന്തേ, നീ ഒരു ചായ ഇട്ട് അങ്ങോട്ട് കൊണ്ടുവാ. പേടിയൊക്കെ പോയ മനുഷ്യ. മീരേ, നമുക്ക് ആ സ്വാമിയെ പോയി കണ്ടാലോ. എന്തിന്? അല്ല, എനിക്ക് വല്ല ലോട്ടറി അടിക്കാൻ നോക്കാലോ. ഇതാ പറയുന്നെ, മലയാളി പഠിക്കില്ല എന്ന്. സുരേഷൻ ഇരിക്ക, ഞാൻ ചായ എടുക്കാം. എന്താ എല്ലാവരും കൂടി? ഞങ്ങളുടെ മക്കളെ ഇതുവരെ വീട്ടിലെത്തിയില്ല. ഓഫീസിലെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അതാ ഇങ്ങോട്ട് വന്നത്. ശ്രീജിത്തിന്റെ ആകുലും അല്ലേ? അവർ രണ്ടുപേരും സ്കൂൾ വിട്ടുടനെ പോയല്ലോ. വീട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല. അവരുടെ കൂടെ ഉള്ളവരൊക്കെ എത്തി. അവരോട് ചോദിച്ചപ്പോ അവരാരും കണ്ടില്ലെന്നാ പറഞ്ഞേ. ദേവകി ടീച്ചർ നിങ്ങളോട് കാര്യങ്ങളൊന്നും അറിയിച്ചില്ലേ? രണ്ടുപേരും ഒഴിഞ്ഞ ക്ലാസ് മുറി ഇരുന്ന് മദ്യപിച്ചു. കൂടെ രണ്ടു മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു. അവരാരും മദ്യപിച്ചില്ല. ദേവകി ടീച്ചർ രണ്ടുപേരെയും കൈയോടെ പിടിച്ചു, കുറെ വഴക്കുറയും ചെയ്തു. ടീച്ചർ ഞങ്ങളെ വിളിച്ചിരുന്നു, കുട്ടികളെ ഉപദേശിക്കണം, നാളെ അവരുടെ കൂടെ വന്ന് പ്രിൻസിപ്പലിനെ കാണണം എന്നൊക്കെ പറഞ്ഞു. ഇതിലെന്തോ കുഴപ്പമുണ്ട്, ഞങ്ങളുടെ മക്കൾ മദ്യപിക്കാറില്ല. അവരുടെ കൂട്ടുകാർ പറഞ്ഞു ടീച്ചർ അവരെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു, മറ്റു കുട്ടികളുടെ മുൻപിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തു, ഇനി മദ്യപിക്കില്ല എന്ന് 100 തവണ എഴുതിപ്പിക്കുകയും ചെയ്തു, ഓഫീസ് റൂമിന് പുറത്തു നിർത്തുകയും ചെയ്തു. ടീച്ചർ കുട്ടികളെ ദേഹോദ്രം ഏൽപ്പിച്ചിട്ടില്ല, ബാക്കിയൊക്കെ ശരിയാ. മദ്യപിച്ച കുട്ടികളെ പിന്നെ എന്ത് ചെയ്യണം? മക്കളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. മനം നൊന്ന് അവരെങ്ങോട്ടോ പോയി. വീട്ടിലറിയിച്ചില്ലേ? ഞങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യുന്ന കരുതി കാണും. അവരെന്തെങ്കിലും കടുകൈ കാണിക്കാതിരുന്നാ മതിയായിരുന്നു. കുട്ടികൾ തൽക്കാലം മാറി നിൽക്കുന്നതാവും, നിങ്ങൾ പേടിക്കാതെ. പ്രിൻസിപ്പാൾ ഉണ്ടായിരുന്നില്ല ഇവിടെ, പിന്നെന്തിനാ ഈ ടീച്ചർ ഇടപെടുന്നത്? ഇന്ന് പ്രിൻസിപ്പൽ ലീവായിരുന്നു. ഇനി എവിടെ പോയി അന്വേഷിക്കും? എല്ലാത്തിനും കാരണം ദേവകി ടീച്ചറാ.
വേദനിച്ചു. അവരെ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു. അതാ അവര് പോയത്. അവര് സ്കൂളിൽ തന്നെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവുമെന്ന എനിക്ക് തോന്നുന്നു. സ്കൂളിൽ ഇനി നോക്കാൻ ഒരിടവും ബാക്കിയില്ലെന്ന പ്രിൻസിപ്പൾ പറഞ്ഞത്.